അപ്പോൾ ഈ വയനാട് സീറ്റ് അവർ അവരൊരു ഗാന്ധി കുടുംബത്തിൻ്റെ സീറ്റായിട്ട് മാറുകയാണ്. അപ്പം വലിയ ഭൂരിപക്ഷത്തിൽ അവർ ജയിക്കുമെന്ന് ഇപ്പോൾ ജയിപ്പിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും മുസ്ലിം ലീഗൊക്കെ പണി തുടങ്ങി. അവിടെ എത്രമാത്രം പ്രസക്തി ഉണ്ട് ഇടതുപക്ഷത്തിന് അവിടെ? പ്രസക്തി ഉണ്ടല്ലേ, പ്രസക്തി എല്ലായിടത്തും ഉണ്ട്. ഇടതുപക്ഷത്തിന് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരും, ദേ ആർ റൈറ്റ്സ്, അവരുടെ അവകാശമാണ്. പക്ഷെ അന്നും രാഷ്ട്രീയം ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇന്ത്യ സഖ്യത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും മുഖ്യ എതിരാളി ബി ജെ പി ആണ് എന്ന് പറയുന്ന കോൺഗ്രസ് ഒരിക്കലും ബി ജെ പി ജയിക്കില്ല എന്ന് ഉറപ്പുള്ള വയനാട്ടിൽ തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഏറ്റവും ശോഭയുള്ള മുഖമായ രാഹുൽ ഗാന്ധിയെ മത്സരിക്കാൻ പറഞ്ഞയച്ചപ്പോൾ അതിനുവേണ്ടി കരുക്കൾ നീക്കിയത് കേരളത്തിലെ നേതാക്കന്മാരായിരിക്കാം. അവരെപ്പറ്റി ഞങ്ങളെന്ന് പറഞ്ഞു, അവർക്ക് ദൂരക്കാഴ്ച കുറവാണെന്ന് പറഞ്ഞു, മൂക്കിനപ്പുറം കാണാൻ കെൽപ്പില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരിക്കലും ഈ സമരത്തിൻ്റെ മുഖ്യ സമര കേന്ദ്രം കേരളമല്ല, ഉത്തരേന്ത്യയാണ്. പല കാരണത്താൽ അതാണ് ബി ജെ പിയുടെ ശക്തികേന്ദ്രം, അതാണ് ഭൂരിപക്ഷം എം പിമാരെയും പറഞ്ഞയക്കുന്ന സ്ഥലം ഉത്തരേന്ത്യയാണ്, കേരളമല്ല. 20 MP മാത്രം പറഞ്ഞയക്കുന്ന കേരളം, ഒരിക്കലും ബി ജെ പിക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള കേരളം, ആ കേരളത്തിലാണ് മത്സരത്തിൻ്റെ കേന്ദ്ര ഫോക്കസ് വരേണ്ടതെന്ന് തീരുമാനിച്ച കോൺഗ്രസിന് ഞാൻ വീണ്ടും പറയുന്നു, ആ തീരുമാനം തെറ്റായി. എന്തായാലും കോൺഗ്രസ് വന്നു മത്സരിച്ചു ജയിച്ചു. രണ്ടാമത്തെ ആഴ്ച കോൺഗ്രസ് രാജിവെപ്പിച്ചു രാഹുൽ ഗാന്ധിയെ കൊണ്ട്. ഞാൻ വിനയപൂർവ്വം പറയും, ഇതാണ് മനസ്സിലെ പദ്ധതിയെങ്കിൽ രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരാളെ മത്സരിക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി വയനാട്ടിലേക്ക് പറഞ്ഞയക്കാൻ പാടില്ലായിരുന്നു.